ഈ ശോമശിഖാക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത കുർബാന ചൊല്ലണം എന്ന് നിർബന്ധമായി മാൻഡേറ്ററിയായി കൽപ്പന കൊടുത്തു നമ്മുടെ സഭാ നേതൃത്വം, സീറോ മലബാർ സഭയുടെ സഭാ നേതൃത്വം. ഒരു 20% വൈദികരാണ് അത് ഇപ്പോൾ അനുസരിക്കുന്നത് എന്നാണ് എൻ്റെ അറിവ്. ജൂലൈ 3 കുറച്ചധികം പേര് ചൊല്ലി, പിന്നെ പതുക്കെ പതുക്കെ അത് ഇല്ലാതായി. പിന്നെ ചൊല്ലിയപ്പോൾ തന്നെ ഷെഡ്യൂൾഡ് കുർബാന, അതായത് പതിവനുസരിച്ച സമയം, നമുക്ക് 6:30 or 7 ഒരു പ്രധാനപ്പെട്ട കുർബാന, പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കുർബാന, അങ്ങനെ നമുക്ക് ഷെഡ്യൂൾഡായിട്ട് വലിയ പള്ളികളിലൊക്കെ ആണെങ്കിൽ ചിലപ്പം 2-3 കുർബാനകൾ കൂടുതലുണ്ടാവും. ഈ അങ്ങനെ പതിവനുസരിച്ചുള്ള സമയത്ത്, പതിവ് സമയത്തുള്ള കുർബാനകൾ ചൊല്ലാതെ ഒരു സ്പെഷ്യൽ കുർബാന, 3 ഒരു കുർബാന വയ്ക്കുക, അല്ലെങ്കിൽ രാത്രി 12 ഒരു കുർബാന വയ്ക്കുക, അങ്ങനെ ജനങ്ങൾക്ക് അസൗകര്യം, സൗകര്യമല്ല അസൗകര്യം സൃഷ്ടിക്കുന്ന തരത്തിൽ വൈദികർ കുർബാന, ഏകീകൃത കുർബാന വെച്ചു. ചിലർ ഈ സന്യാസ ഭവനങ്ങളിലും മഠങ്ങളിലും കന്യാസ്ത്ര മഠങ്ങളിലൊക്കെ ഏകീകൃത കുർബാനയെ ചൊല്ലാവൂ എന്ന കൽപ്പനയുണ്ട്. അന്നത്തെ സഭാ നേതൃത്വത്തിൻ്റെ കൽപ്പന തന്നെയാണത്. അപ്പോൾ എടവകപ്പള്ളി ചൊല്ലുന്നതിന് പകരം മഠത്തിൽ പോയി ചൊല്ലുക. മഠത്തിൽ അങ്ങനെ ചൊല്ലാൻ പറ്റുള്ളൂ, പാടുള്ളൂ. അപ്പോൾ എടവകപ്പള്ളി ചൊല്ലുന്നതിന് പകരം മഠത്തിൽ ഏകീകൃത കുർബാനയുണ്ടല്ലോ, അത് മാത്രം ഞാൻ ചൊല്ലുള്ളൂ എന്ന് വൈദികർ നിലപാടെടുക്കുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഈ വൈദികർ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ എന്തുകൊണ്ടാണ് പതിവ് സമയത്തുള്ള കുർബാന, അതിലേതെങ്കിലും ഒരു കുർബാന, ഏകീകൃത കുർബാന ചൊല്ലാതെ അസൗകര്യം വരുത്തുന്ന തരത്തിൽ ഈ അസമയത്ത് കുർബാന, ഏകീകൃത കുർബാന വയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? പേടി, പേടി, അരക്ഷിതാവസ്ഥ. അതായത് അവർ ഷെഡ്യൂൾഡ് സമയത്ത് കുർബാന വെച്ചാൽ ജനം ആ കുർബാന പങ്കെടുക്കാൻ വരും. അങ്ങനെ പങ്കെടുക്കാൻ വന്നാൽ തങ്ങൾ ഇതുവരെ കെട്ടിപ്പൊക്കിയ നുണകൾ പൊളിഞ്ഞു വീഴും. ആ പേടിയും ഇൻസെക്യൂരിറ്റി, അരക്ഷിതാവസ്ഥയുമാണ് ഈ പതിവനുസരിച്ചുള്ള സമയത്ത് കുർബാന, ഏകീകൃത കുർബാന വയ്ക്കാതെ മറ്റ് സമയങ്ങളിൽ വയ്ക്കുന്നത്, ആ സമയത്ത് വയ്ക്കുന്നത്. തീർന്നില്ല. ഈ ഒരു കുർബാനയെങ്കിലും ഏകീകൃത കുർബാന ചൊല്ലുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? മതബോധന ലക്ഷ്യം, അജപാലന ലക്ഷ്യം. അസമയത്ത് ജനങ്ങൾ വരാത്ത സമയത്ത്, അല്ലെങ്കിൽ വരാത്ത സ്ഥലത്ത്, കന്യാസ്ത്ര മഠങ്ങളിലൊക്കെ പൊതുജനങ്ങൾക്ക് അവിടെ പ്രവേശനമില്ലല്ലോ, അങ്ങനെയുള്ള സ്ഥലത്ത് ഈ ഏകീകൃത കുർബാന വെച്ചാൽ ഈ മതബോധന ലക്ഷ്യം പൂർത്തിയാകുമോ, അജപാലന ലക്ഷ്യം പൂർത്തിയാകുമോ, അതായത് ഈ ഏകീകൃത കുർബാനയുമായിട്ടൊന്ന് പരിചയപ്പെടുക, അത് പൂർത്തിയാകുമോ? ഒരുപക്ഷെ അച്ഛന്മാർക്ക് പരിചയപ്പെടാൻ വേണ്ടിയായിരിക്കും കന്യാസ്ത്ര മഠത്തിൽ വെക്കണേ, ജനങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടി എന്നാണല്ലോ പറയണേ. അപ്പോൾ ആ സമയത്ത് വെച്ചാൽ ജനങ്ങൾ എങ്ങനെ പരിചയപ്പെടും? ഞാൻ ആവർത്തിക്കുകയാണ്, പതിവനുസരിച്ചുള്ള, പ്രത്യേകിച്ചും മതബോധനം കുട്ടികൾക്ക് കൊടുക്കുന്ന ആ കുർബാനയാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കുർബാന ഏതാണോ അതാണ് ഏകീകൃത കുർബാന വെക്കേണ്ടത്. അത് വെക്കാത്തതിനൊറ്റ കാരണമേ ഉള്ളൂ, പേടിയാണ്. വൈദികർക്ക്, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് പേടിയാണ്, അരക്ഷിതാവസ്ഥയാണ്. തങ്ങൾ കെട്ടിപ്പൊക്കിയ ഈ നുണകളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമല്ലോ എന്നൊരു പേടി, ജനങ്ങൾ ഈ ഏകീകൃത കുർബാനയ്ക്ക് എല്ലാവരും വരുമല്ലോ എന്ന പേടി, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇതിപ്പോൾ പറയുന്നത്? നമ്മുടെ സിനഡ് വരികയാണല്ലോ, ആ സിനഡിൽ ഒരു പക്ഷേ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആർക്കിയെപ്പിസ്കോപ്പൽ അസംബ്ലി വരുന്നു, അവിടെയും ചിലപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനാൽ ചരിത്രമൊന്ന് ഓർമ്മപ്പെടുത്തുക, ചരിത്രമൊന്ന് ഓർമ്മപ്പെടുത്തുക, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ആ ഓർമ്മപ്പെടുത്തലിന് ഞാൻ 2-3 പ്രധാനപ്പെട്ട രേഖകൾ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കുകയാണ്. 1, ഓറിയന്താലെ ലൂമൻ, ദ ലൈറ്റ് ഓഫ് ദ ഈസ്റ്റ്, കിഴക്കിൻ്റെ വെളിച്ചം എന്ന പേരിൽ, എന്ന ശീർഷകത്തിൽ 1995 May 2 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരു ശ്ലൈഹിക ലേഖനം പുറപ്പെടുവിച്ചു. അതൊരു സെന്റിനറി, ഒരു ശതാബ്ദിയുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട ലിയോ 13 മാർപ്പാപ്പ ഓറിയന്താലിയും ഡിഗ്നിതാതിസ്, പറ്റുമെങ്കിൽ ആ രേഖ നിങ്ങൾ ഇംഗ്ലീഷ് അറിയുന്നത് വായിച്ച് നോക്കണം. ഇത്രയും മനോഹരമായ ഭാഷയിൽ, കാവ്യാത്മകത തുളുമ്പുന്ന ഭാഷയിൽ ഈ ഓറിയന്താലിയും ഡിഗ്നിതാതിസ് എന്ന രേഖ, ഞാൻ മുമ്പൊരു പണ്ട് ഒരു വീഡിയോയിൽ ഞാൻ അതേക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ശ്ലൈഹിക ലേഖനത്തിലൂടെ അതിൻ്റെ ശതാബ്ദിയാണ് ഈ ലൈറ്റ് ഓഫ് ദി കിഴക്കിൻ്റെ വെളിച്ചം എന്ന ശ്ലൈഹിക ലേഖയിലൂടെ, ലേഖനത്തിലൂടെ
ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആഘോഷിച്ചത് അല്ലെങ്കിൽ ആചരിച്ചത്. ഈ ആ കിഴക്കൻ്റെ വെളിച്ചം എന്ന ആ ശ്ലൈഹിക ലേഖനത്തിലെ ആദ്യത്തെ വാക്കുകൾ, നമുക്ക് മുകളിൽ, അതായത് ഉയരത്തിൽ നിന്നുള്ള ഉദയം നമുക്ക് മുകളിൽ പ്രത്യക്ഷപ്പെട്ട നാൾ മുതൽ, ലൂക്ക 1:78, കിഴക്കൻ്റെ വെളിച്ചം സാർവത്രിക സഭയെ പ്രകാശപൂരിതമാക്കിയിട്ടുണ്ട്. ഉയരത്തിൽ നിന്നുള്ള ഉദയം നമുക്ക് മുകളിൽ പ്രത്യക്ഷപ്പെട്ട നാളുകൾ മുതൽ, ലൂക്ക 1:78, കിഴക്കിൻ്റെ വെളിച്ചം പൗരസ്ത്യ സഭകളുടെ വെളിച്ചം സാർവത്രിക സഭയെ പ്രകാശപൂരിതമാക്കിയിട്ടുണ്ട്. സാർവത്രിക സഭയ്ക്ക് വേണ്ടി പൗരസ്ത്യ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കാൻ 1894 ലിയോ 13 മാർപ്പാപ്പ ഒരു ശ്ലൈഹിക ലേഖനം പുറപ്പെടുവിച്ചു. അതിൻ്റെ ശതാബ്ദിയിലാണ് കിഴക്കൻ്റെ വെളിച്ചം ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകളാണ്. 1894 19 നൂറ്റാണ്ടിൽ ലിയോ 13 മാർപ്പാപ്പ ഓറിയന്താലിയം ഡിഗ്നിതാതിസ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഈസ്റ്റ്, കിഴക്കിൻ്റെ അതുല്യത, അനന്യത, ആ അല്ലെങ്കിൽ ഡിഗ്നിറ്റി, അതിനെന്താ പറയുക, സ്വത്വബോധം അല്ലെങ്കിൽ അന്തസ്, കിഴക്കിൻ്റെ അന്തസ്, ആ ആ ആ രേഖയുടെ 100 തികയുമ്പോൾ കിഴക്കിൻ്റെ വെളിച്ചം, കിഴക്കിൻ്റെ അന്തസ്, കിഴക്കിൻ്റെ വെളിച്ചം. ഇങ്ങനെ 1894 1995 രണ്ട് രേഖകൾ. ഈ ഓറിയന്താലിയം ഡിഗ്നിതാതിസ് എന്ന രേഖയുടെ ആദ്യത്തെ ഖണ്ഡത്തിൽ നമ്മളിങ്ങനെ കാണും, പൗരസ്ത്യ സഭകളാണ് രക്ഷയുടെ ആദ്യ ഫലത്തിൻ്റെ ആദ്യത്തെ ആനന്ദം നമുക്ക് നൽകിയത്. ലിയോ 13 മാർപ്പാപ്പയുടെ വാക്കുകളാണ്. പൗരസ്ത്യ സഭകളാണ് രക്ഷയുടെ ആദ്യ ഫലത്തിൻ്റെ ആദ്യത്തെ ആനന്ദം സാർവത്രിക സഭയ്ക്ക് നൽകിയത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ കിഴക്കിനെ വിളിച്ചു എന്ന രേഖയിലെ നമ്പർ 8 പറയാണ്, പൗരസ്ത്യ സഭകൾ അറിയുന്നത് തന്നെ വിശ്വാസത്തിന് അനുഭവമാണ്. പൗരസ്ത്യ സഭകൾ അറിയുന്നത് തന്നെ വിശ്വാസത്തിന് അനുഭവമാണ്. ക്രിസ്തുവിന്റെ സഭയുടെ പൈതൃകമാണ് പാരമ്പര്യം. ഭൂതകാലവുമായി നമ്മെ ബന്ധിപ്പിക്കുന്നതും ഭാവിയിലേക്കുള്ള പ്രത്യാശ നമുക്ക് നൽകുന്നതും വിശുദ്ധ പാരമ്പര്യമാണ്. ഇതേക്കുറിച്ചുള്ള അറിവ്, വിശുദ്ധ പാരമ്പര്യത്തെക്കുറിച്ചുള്ള അറിവ് ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയിലേക്ക് നയിക്കുന്നു. ഇതൊക്കെ പൗരസ്ത്യ സഭകളാണ് നമ്മെ പഠിപ്പിച്ചത്. ഇപ്പം ഞാൻ 2 മാർപ്പാപ്പമാരുടെ പ്രബോധനങ്ങൾ സൂചിപ്പിച്ചു, ലിയോ 13 ജോൺ പോൾ 2. ഇനി രണ്ടാമത്തെ സുനോദസിൻ്റെ പൗരസ്ത്യ സഭകൾ എന്ന രേഖയിലെ നമ്പർ 6, തങ്ങളുടെ ന്യായമായ ആരാധനക്രമവും സുസ്ഥാപിതമായ ജീവിതശൈലിയും പൗരസ്ത്യ റീത്തിലെ അംഗങ്ങളെല്ലാവരും അറിയുകയും ബോധ്യപ്പെടുകയും ചെയ്യണം. നൈസർഗികമായ മെച്ചപ്പെടുത്തലിന് വേണ്ടിയല്ലാതെ അത് മാറ്റിമറിക്കാൻ പാടില്ല. അതിനാൽ പൗരസ്ത്യ സഭകളിലെ അംഗങ്ങൾ തന്നെ ഇത് പാലിക്കണം. ന്യായമായ ആരാധനക്രമവും സുസ്ഥാപിതമായ ജീവിതശൈലിയും അത് പൗരസ്ത്യ സഭകൾ അംഗങ്ങൾ തന്നെ പാലിക്കണം. അവയെക്കുറിച്ചുള്ള കൂടുതൽ മെച്ചപ്പെട്ട അറിവിലേക്കും കൃത്യമായ ഉപയോഗത്തിലേക്കും വളരുകയും വേണം. മെച്ചപ്പെട്ട അറിവിലേക്ക് വളരാനുള്ള ഒരു ശ്രമമാണ് ഞാൻ ഇപ്പം നടത്തുന്നത്. ഇത് കേൾക്കുന്നവര് ആ അറിവിലേക്ക് വരുമെന്നുള്ള പ്രത്യാശയിൽ, കാലത്തിൻ്റെയും ആളുകളുടെയും സാഹചര്യങ്ങളാൽ അവയിൽ നിന്ന് വീണു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വീണുപോയൊരു കഥ കൂടി ഞാൻ ഇന്ന് പറയാൻ പോകുകയാണ്, അവരുടെ സഭാത്മ പാരമ്പര്യങ്ങളിലേക്ക് തിരിച്ചു വരാൻ നടപടികൾ എടുക്കണം. ഇപ്പോഴത്തെ സഭാ നേതൃത്വത്തോടും കൂടിയാണ് പറയണേ, 2 സുനോദസിലെ പൗരസ്ത്യ സഭകൾ എന്ന രേഖയിലെ നമ്പർ 6, കാലത്തിൻ്റെയും ആളുകളുടെയും സാഹചര്യത്താൽ വിശുദ്ധ പാരമ്പര്യത്തിൽ നിന്ന് 0 മലബാർ സഭ വീണു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ സഭാത്മക പാരമ്പര്യങ്ങളിലേക്ക് തിരിച്ചു വരാൻ നടപടികൾ എടുക്കണം. 12, പൗരസ്ത്യ സഭ നിലനിൽക്കുന്ന കൂദാശകളുടെ പൗരാണിക ക്രമവും അവരുടെ ആഘോഷങ്ങളും പരികർമ്മവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആചാരങ്ങളും ഈ വിശുദ്ധ സഭയ്ക്ക് സൂനകദോസ് സ്ഥിരീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ആവശ്യമെങ്കിൽ അത് ആ പരമ്പരാഗത രീതി
പുനഃസ്ഥാപിക്കണം. പൗരത്വ സഭകളിൽ കാണുന്ന കൂതാശകളുടെ പരികർമ്മ രീതി അതിപുരാതനമാണ്, അത്രയും വലിയ നിധിയാണ്. ഇതൊക്കെയാണ് രണ്ടാമത്തെ സൂനദോസ് പൗരത്വ സഭകളെ കുറിച്ച് പറയണേ. സീറോ മലബാർ സഭ അങ്ങനെയൊരു പൗരത്വ സഭയാണ്. ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ രണ്ടാമത്തെ സൂനദോസ് രേഖകൾ വരുന്നതിന് മുമ്പ് തന്നെ ഇതേക്കുറിച്ച് സഭയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതിനാൽ പിയൂസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയുടെ അംഗീകാരത്തോടു കൂടി സീറോ മലബാർ സഭയുടെ ആരാധനക്രമം കലർപ്പില്ലാത്ത പ്രാർത്ഥന രൂപത്തിൽ പ്രസാദനം ചെയ്യപ്പെട്ടത് 1962 ജനുവരി 20 രണ്ടാമത്തെ സൂനദോസ് തുടങ്ങി ഇല്ലേ, 62 തുടങ്ങി 65 തീർന്നത്. രേഖകള് അതിനുശേഷമാണ് പ്രസിദ്ധീകരിച്ചേ. അതിനു മുമ്പ് തന്നെ പൗരത്വ സഭകളെ കുറിച്ചുള്ള ഈ ഡിഗ്രി വരുന്നതിന് മുമ്പ് തന്നെ ഇതേക്കുറിച്ച് സഭയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 1962 ജനുവരി 20 സീറോ മലബാർ സഭയുടെ ആരാധനക്രമം കലർപ്പില്ലാത്ത അതിന്റെ പ്രാചീന രൂപത്തിൽ പ്രസാദനം ചെയ്തു. ആ കുർബാന തക്സയില് വളരെ കൃത്യമായിട്ട് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കിഴക്കോട്ട് തിരിഞ്ഞ് ആദ് ഓറിയന്തം, ആദ് ഓറിയന്തം, കിഴക്കോട്ട് തിരിഞ്ഞ് വിശുദ്ധ കുർബാന അർപ്പിക്കണം. കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കാൻ സൗകര്യമില്ലാത്ത ഇടങ്ങളിൽ വൈദികനും ജനങ്ങളും ഒരേ ദിശയിൽ ദൈവോന്മുഖമായി നിൽക്കണം. ആ തക്സിൽ വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നു, ആശംസ, ആശീർവാദം, സഹായാഭ്യർത്ഥന, സുവിശേഷ വായന, ഈ കാര്യങ്ങൾക്ക് മാത്രമേ കാർമ്മികനായ വൈദികൻ ജനങ്ങളിലേക്ക് തിരിയാവൂ. 1962 സീറോ മലബാർ സഭയുടെ കലർപ്പില്ലാത്ത തക്സ, പ്രാചീന തക്സ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ട് നൽകിയിരിക്കുന്ന നിർദ്ദേശമാണിത്. എന്നാൽ ഈ തീരുമാനം പാടെ അവഗണിച്ച് കർദിനാൾ ജോസഫ് പാറേക്കാട്ടില് ശ്ലൈഹ്യ സിംഹാസനത്തിന്റെയോ പൗരത്വ തിരുസംഘത്തിന്റെയോ അനുവാദമില്ലാതെ ജനാഭിമുഖ കുർബാന തുടങ്ങി, പാറേക്കാട്ടിലങ്ങ് തുടങ്ങി. അത് എറണാകുളം രൂപതയിൽ ആകെ വ്യാപിച്ചു. പിന്നെ അവിടുന്ന് പതുക്കെ പതുക്കെ മറ്റു രൂപതകളിലേക്കും പടർന്നു പിടിച്ചു. അക്കാലത്ത് പാറേക്കാട്ടിലാണ് സഭയുടെ കേന്ദ്ര നേതൃത്വം എന്ന മട്ടിൽ പ്രവർത്തിച്ചിരുന്നത്. മെത്രാൻ സഭയുടെ പ്രസിഡന്റും അദ്ദേഹമായിരുന്നു. അപ്പോൾ അദ്ദേഹം ചെയ്യുന്നതാണ് ഈ മാർപ്പാപ്പ പറഞ്ഞിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പൗരത്വ തിരുസംഘം പറഞ്ഞിട്ട് ചെയ്യുന്നത് എന്നൊരു തോന്നല് ജനങ്ങൾക്കുണ്ടായി. വാസ്തവത്തിൽ അദ്ദേഹം തുടങ്ങിയത് ശ്ലൈഹിക സിംഹാസനത്തിന് അനുവാദമില്ലാതെയാണ്. മാത്രമല്ല അദ്ദേഹം ഈ പരിശുദ്ധ സിംഹാസനത്തിന്റെ അനുവാദമില്ലാതെ കുർബാനയുടെ ദിശ മാറ്റുമെന്ന് ആരും ചിന്തിച്ചതേയില്ല. അങ്ങനെ ചെയ്യോ? ഒരു ഒരു കർദിനാള്, ഒരു മെത്രാപ്പൊലിത്ത, ഒരു മെത്രാൻ അങ്ങനെ ചെയ്യോ? മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം മെത്രാൻ സമിതിയിൽ പ്രസിഡന്റൊക്കെ ആയതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നതായിരിക്കും റോമിൽ നിന്നുള്ള നിർദ്ദേശം എന്ന് മറ്റുള്ളവർ കരുതി. ഇന്നത്തെ പോലെ ക്രോസ് ചെക്ക് ചെയ്യാനുള്ള സംവിധാനം, സോഷ്യൽ മീഡിയ ഒന്നും അന്ന് ഇല്ലല്ലോ, ഇന്റർനെറ്റും സൗകര്യം ഒന്നും ഇല്ല. എങ്കിലും സാവകാശം സത്യം പുറത്തു വന്നു. റോമായിലെ ശ്ലൈഹ്യ സിംഹാസനത്തിന്റെ അംഗീകാരം ഇല്ലാതെയാണ് പാറേക്കാട്ടിൽ പിതാവ് ജനാഭിമുഖ കുർബാന തുടങ്ങിയതെന്ന് തിരിച്ചറിഞ്ഞ തലശ്ശേരി മെത്രാൻ, തലശ്ശേരി മെത്രാൻ രണ്ടാമത്തെ സൂനദോസിൽ പങ്കെടുത്ത ആളെന്ന് ഓർക്കണം. അദ്ദേഹം 1965 ജൂലൈ 15 ജനാഭിമുഖ കുർബാന വിലക്കിക്കൊണ്ട് ഒരു സർക്കുലർ പ്രസിദ്ധീകരിച്ചു. തലശ്ശേരി രൂപതയുടെ മെത്രാൻ, ഇത് ജോസഫ് പാറേക്കാട്ടിൽ പിതാവിന്റെ ലിറ്റർജിന്റെ ദൃഷ്ടിയിൽ നിന്ന ഗ്രന്ഥത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് തലശ്ശേരി മെത്രാൻ ഇത് വിലക്കിയെന്ന്. ഈ ചിലപ്പോൾ എറണാകുളത്ത് പ്രചരിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ സൂനോദസിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ജനാഭിമുഖ കുർബാന തുടങ്ങിയത്. ഈ രണ്ടാമത്തെ സൂനോദസിൽ പങ്കെടുത്ത തലശ്ശേരി രൂപത മെത്രാൻ വള്ളോപ്പള്ളിയാണ് ജനാഭിമുഖ കുർബാന വിലക്കി ജനാഭിമുഖ കുർബാന 1965 ജൂലൈ 15. പൗരത്വ തിരുസംഘത്തിന് അനുവാദമില്ലാതെയാണ് പാറേക്കാട്ടിൽ പിതാവ് ലിറ്റർജിയിൽ മാറ്റങ്ങൾ വരുത്തിയതെന്ന് തിരിച്ചറിഞ്ഞ തൃശൂർ ഉപതര മെത്രാൻ ജോർജ് ആലപ്പാട്ട് 1967 ജനാഭിമുഖ കുർബാന വിലക്കിക്കൊണ്ട് ഒരു കൽപ്പന പ്രസാദനം ചെയ്തു. ദിവ്യബലി അർപ്പിക്കുമ്പോൾ കാർമ്മികന് ജനങ്ങളുടെ നേരെ തിരിയാൻ അനുവാദമില്ല. അങ്ങനെയാണ് ആലപ്പാട്ട് പിതാവ് എഴുതിയത്. തൃശൂർ ഉപതരമെത്രാൻ 1967, ഞാൻ ജനിച്ചത് 1964. എനിക്ക് 3 വയസ്സുള്ളപ്പോഴത്തെ കാര്യം പറയണേ. അന്ന് ഇപ്പോഴത്തെ പാലക്കാടും ഇരിങ്ങാലക്കുടിയും ഒക്കെ തൃശൂർ ഉപതര കീഴിലായിരുന്നു. ഈ കാര്യങ്ങൾ അറിയാതെയാണ് പാലക്കാടും തൃശ്ശൂരും ഇരിങ്ങാലക്കുടിയും ഒക്കെ ഈ ജനാഭിമുഖം എന്ന് പറഞ്ഞ് നടക്കണേ. വിലക്കിയതാണ്,
ദിവ്യബലി അർപ്പിക്കുമ്പോൾ കാർമികന് ജനങ്ങളുടെ നേരെ തിരിയാൻ അനുവാദമില്ല. 1967 വിലക്കിയത പറയണേ. സീറോ മലബാർ സഭയിലെ മെത്രാന്മാര് ജനാഭിമുഖ കുർബാന വിലക്കിയത് പാറക്കാട്ടിൽ പിതാവിന് അടിയായി. അപ്പോ അദ്ദേഹം തന്റെ ആശയങ്ങൾ ഉൾപ്പെടുത്തി ഒരു പുതിയ തക്സയുണ്ടാക്കി. 1962 ഇല്ലേ പ്രാക്തന തക്സം മാറ്റി 1968 പാറക്കാട്ടിൽ പിതാവിന്റെ ഒരു തക്സ റോമില് അംഗീകാരത്തിന് കൊടുത്തു. കാരണം എന്താ? തലശ്ശേരിയിലെ ജനാഭിമുഖ കുർബാന വിലക്കി, തൃശ്ശൂർ വിലക്കി. സ്വാഭാവികമായിട്ടും പാറക്കാട്ടിൽ പിതാവിന്റെ നിഗൂഢ അജണ്ട നടക്കില്ല. അപ്പൊ തക്സയ്ക്ക് അംഗീകാരം കിട്ടിയാൽ ഇവിടെയൊക്കെ ജനാഭിമുഖ കുർബാന നടപ്പാക്കാമെന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു തക്സ 1968 റോമിൽ സമർപ്പിച്ചു. വൈദികൻ ജനാഭിമുഖമായിട്ടാണ് ദിവ്യബലി അർപ്പിക്കുക എന്ന നിർണായക കാര്യം തക്സയിലോ അതോടൊപ്പം ദിവ്യബലിയുടെ ആചാരങ്ങളിൽ ചെറിയ മാറ്റം എന്ന ശീർഷകത്തിൽ സമർപ്പിച്ച നോട്ടിലോ പാറക്കെട്ടിൽ പിതാവ് സൂചിപ്പിച്ചിരുന്നില്ല. അതൊരു കബളിപ്പിക്കലായിരുന്നു. ജനാഭിമുഖം ഞങ്ങളുടെ അവകാശം, ഞങ്ങളുടെ പൈതൃകം എന്നൊക്കെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇക്കാര്യം പാറക്കെട്ടിൽ പിതാവ് റോമായിൽ സമർപ്പിച്ച തക്സയിൽ സൂചിപ്പിച്ചിട്ടേയില്ലായിരുന്നു. മാത്രമല്ല, പൗരത്വ തിരുസംഘത്തിന് 1968 മലയാളത്തിൽ സമർപ്പിച്ച തക്സയിൽ കാർദിനൽ ഈ പാറക്കാട്ടിൽ ഇങ്ങനെ രേഖപ്പെടുത്തി, വചന ശുശ്രൂഷ ജനാഭിമുഖമായി ചൊല്ലാവുന്നതാണ്. മലയാളത്തിൽ സമർപ്പിച്ച തക്സയിൽ, മലയാളത്തിൽ ഈ തക്സയിൽ ഒപ്പുവെച്ച മെത്രാന്മാരുടെ പേരുകൾ: ജോസഫ് പാറക്കാട്ടിൽ എറണാകുളം, മാത്തി കാവുക്കാട്ട് ചങ്ങനാശ്ശേരി, ജോർജ് ആലപ്പാട്ട് തൃശ്ശൂര്, തോമസ് തറയിൽ കോട്ടയം, സെബാസ്റ്റ്യൻ വയലിൽ പാല, മാത്യു പോത്തനാമുഴി കോതമംഗലം. അതൊന്നുകൂടി നമുക്ക് വായിക്കാം. 1968 മലയാളത്തിൽ സമർപ്പിച്ച തക്സയിൽ പാറക്കാട്ടിൽ രേഖപ്പെടുത്തി, വചന ശുശ്രൂഷ ജനാഭിമുഖമായി ചൊല്ലാം. വചന ശുശ്രൂഷ മാത്രം ജനാഭിമുഖമായി ചൊല്ലാം. ഈ മെത്രാന്മാരൊക്കെ അതിനോട് ഒപ്പുവെച്ചു. സീറോ മലബാർ സഭയുടെ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റും എറണാകുളം അതിരൂപതയുടെ മെത്രാപൊലിത്തുമായ ജോസഫ് പാറക്കാട്ടിൽ പ്രസിദ്ധം ചെയ്ത ആ കുർബാന തക്സയിൽ 5-ാം നമ്പർ നിർദ്ദേശമായി ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കുർബാനയുടെ ആദ്യ ഭാഗം ബ്രാക്കറ്റില് ലിറ്റർജി ഓഫ് ദ വേർഡ് വചന ശുശ്രൂഷ ജനങ്ങൾക്ക് അഭിമുഖമായി ചൊല്ലാവുന്നതാണ്. ഇത് നമ്മൾ ഒരു പ്രാവശ്യം കൂടി വായിക്കണം. കുർബാനയുടെ ആദ്യ ഭാഗം, അതായത് ലിറ്റർജി ഓഫ് ദ വേർഡ് വചന ശുശ്രൂഷ ജനാഭിമുഖമായി ചൊല്ലാവുന്നതാണ്. ഇങ്ങനെയാണ് പാറക്കാട്ടിലെ പിതാവ് ഒപ്പുവെച്ച് ഇമ്പ്രൂവ് മാത്രം നൽകി എല്ലാ പള്ളികളെയും ഉപയോഗത്തിനായി പ്രസിദ്ധം ചെയ്ത 1968 തക്സയിലുള്ളത്. 1968 തക്സയിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? കുർബാനയുടെ ആദ്യ ഭാഗം ജനാഭിമുഖമായി ചൊല്ലാം. ഇപ്പൊ ഇതല്ലേ ഈ ഏകീകൃത കുർബാന? ഇതല്ലേ ഏകീകൃത കുർബാന? കുർബാനയുടെ ആദ്യ ഭാഗം ജനാഭിമുഖമായി ചൊല്ലാവുന്നതാണ്. ഇതാണ് പാറക്കെട്ടിൽ പിതാവ് ഒപ്പുവെച്ച് പ്രസിദ്ധപ്പെടുത്തി എല്ലാ പള്ളികൾക്കും ഉപയോഗത്തിനായി കൊടുത്ത 1968 തക്സയിലുള്ളത്. നിങ്ങൾ പഴയ പള്ളികളിൽ ഏതെങ്കിലും പോയിട്ട് ഈ തക്സ ഉണ്ടോ നോക്കൂ. അതിനകത്ത് ഈ 5-ാം നമ്പർ ആയിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ നോക്കൂ. ആയിരത്തി തൊള്ളായിരത്തി 1968 തക്സയില് ഈ രേഖപ്പെടുത്തിയ സംഗതിയാണ് പുരോഹിതന് കുർബാന മുഴുവൻ ജനാഭിമുഖം ചൊല്ലാവുന്നതാണ് എന്നല്ല എഴുതിയിരിക്കുന്നത്. വചന ശുശ്രൂഷ മാത്രം വേണമെങ്കിൽ ജനാഭിമുഖം ചൊല്ലാവുന്നതാണ്. ഇതാരെഴുതി? പാറക്കെട്ടിൽ മെത്രാൻ. ചൊല്ലേണ്ടതാണ് എന്നല്ല, ചൊല്ലാവുന്നതാണ്. ചുരുക്കത്തില് അനാഫറ ദൈവോന്മുഖമായി ബലിപീഠത്തിലേക്ക് കയറിയിട്ടുള്ള ഭാഗം കിഴക്കോട്ട് തിരിഞ്ഞ് ചൊല്ലണമെന്നാണ് പാറക്കെട്ടിൽ പിതാവും പറഞ്ഞത്. അക്കാര്യം തന്നെയല്ലേ ഇപ്പോഴത്തെ മെത്രാൻ സിനേഡും പറയുന്നത്, ഏകീകൃത കുർബാന എന്ന് പറയുന്നത്? പ്രശ്നം അവിടെ തീരുന്നില്ല. ഈ 1967 തക്സ എന്ന് പറഞ്ഞല്ലോ, വചന ശുശ്രൂഷ വേണമെങ്കിൽ ജനാഭിമുഖമായി ചൊല്ലാം എന്നുള്ള ഓപ്ഷൻ മലയാളത്തിലുള്ള തക്സയിലാണ് കർദിനാള് പാറക്കാട്ടില്. ഞാൻ കർദിനാൾ പാറക്കാട്ടിൽ പറയുന്നത് അദ്ദേഹം അന്ന് കർദിനാളായിട്ടില്ല, അദ്ദേഹം പിന്നീട് കർദിനാളായതുകൊണ്ട് നമ്മൾ കർദിനാൾ എന്ന് പറയുന്നതാണ്. പാറക്കാട്ടിൽ കുറിച്ചിട്ടത് മലയാളത്തിലുള്ള പതിപ്പിലാണ് റോമൻ സമർപ്പിച്ചത്, മലയാളത്തിലുള്ള തക്സ. അതിന്റെ കൂട്ടത്തിൽ ഇംഗ്ലീഷോ ലത്തീനോ ഉള്ള പരിഭാഷ റോമായിൽ സമർപ്പിക്കണം എന്നുള്ള നിബന്ധന അദ്ദേഹം പാലിച്ചില്ല.
റോമായിലുള്ളവർക്ക് മലയാളം അറിയില്ലല്ലോ. അപ്പം മലയാളത്തിൽ എന്തും ചെയ്യാമെന്നാൽ മട്ടായിരുന്നു. ലത്തീനും ഇംഗ്ലീഷും സമർപ്പിച്ചില്ല. മാത്രമല്ല, കുർബാനയിലെ ദിശയിലെ കാതലായ മാറ്റം, ദൈവോന്മുഖത്തിൽ നിന്ന് ജനാഭിമുഖത്തിലേക്കുള്ള മാറ്റം, അതായത് വേണമെങ്കിൽ വചനശുദ്ധ ജനാഭിമുഖം ചൊല്ലാം എന്നുള്ള മാറ്റം, അത് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ മലയാളത്തിലുണ്ട്, ലത്തീനിലോ ഇംഗ്ലീഷിലോ രേഖപ്പെടുത്തിയിട്ടില്ല. തങ്ങളറിയാതെ ഇങ്ങനൊരു മാറ്റം വരുമെന്ന് റോമയിലുള്ളവർ വിചാരിച്ചില്ല. പിന്നെയുണ്ടൊരു പ്രശ്നം. 1968 ഓഗസ്റ്റ് 6 പൗരിത്വ സ്ഥിരസംഘത്തിന് മലയാളത്തിലുള്ള തക്ത് സമർപ്പിച്ചത്. കൂട്ടത്തിൽ സമർപ്പിച്ച കുറിപ്പിൽ പാറക്കാട്ടിൽ പിതാവ് റോമായി ഇങ്ങനെ അറിയിച്ചു, വളരെ ചെറിയ മാറ്റങ്ങളെ വരുത്തിയിട്ടുള്ളൂ. ആ മാറ്റങ്ങളാകട്ടെ ഗൗരവ സ്വഭാവമുള്ളവയല്ല, വളരെ അടിയന്തര സ്വഭാവമുള്ളതിനാൽ കമ്പി വഴി അനുവാദം തരണമെന്നും ആവശ്യപ്പെടുന്നു. കമ്പിയില്ല, കമ്പി ഒരു ടെലഗ്രാം വഴി അയച്ചു തരണം അനുവാദം. പിറ്റേ ദിവസം ഓഗസ്റ്റ് 6 സമർപ്പിച്ചു. 7 പൗരിത്വ സ്ഥിരസംഘം ആ തക്സ് അംഗീകരിച്ചുവെന്ന ടെലഗ്രാം അപ്പസ്തോലിക നുൻഷിയ മുഖേന കർദിനാൾ പാറകട്ടിൽ അറിയിക്കാൻ പൗരിത്വ സ്ഥിരസംഘത്തിന്റെ തലവൻ കർദിനാൾ മാക്സിമിലിയൻ ഫുർസൻബർഗ് നിർദ്ദേശിച്ചു. 1968 ഓഗസ്റ്റ് 9 ടെലഗ്രാം എറണാകുളത്തെത്തി. 1968 ഓഗസ്റ്റ് 15 മുതൽ 2 പരീക്ഷണാർത്ഥം ഈ തക്സ് ഉപയോഗിച്ച് കുർബാന അർപ്പിക്കാം എന്നായിരുന്നു ടെലഗ്രാമിൽ. 2 പരീക്ഷണാർത്ഥം, അതായത് 1970 വരെ. വീണ്ടും ഞാൻ പറയാണ്, പാറക്കാട്ടിൽ തങ്ങളെ കബളിപ്പിക്കുമെന്ന് ശ്ലൈഹിക സിംഹാസനം ചിന്തിച്ചതേയില്ല. ഈ പെട്ടെന്ന് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്ര വലിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള സംഗതിയാണ് എന്ന് റോമയിലുള്ളവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റിയില്ല. ഇങ്ങനൊരു മെത്രം ചതിക്കുകയോ വഞ്ചിക്കുകയോ കബളിപ്പിക്കുകയോ. നോക്കൂ, തക്ത തലേദിവസം സമർപ്പിക്കുക, അത് മലയാളത്തിൽ, ലത്തില്ലിമെങ്കിൽ സമർപ്പിക്കാതിരിക്കുക. പിറ്റേ ദിവസം യാതൊരു പരിശോധനയോ പഠനമോ കൂടാതെ മലയാളം തക്സ ക്ക് അംഗീകാരം കിട്ടുക, അത് ടെലഗ്രാം വഴി അറിയിക്കുക. ഇതെല്ലാം പന്തികേട് കാണുന്നില്ലേ? അപ്പൊ ഇതിനകത്തൊക്കെ എന്തൊക്കെയോ കളികൾ പാറക്കാട്ടിൽ ചെയ്തു. അത് റോമിലുള്ളവർക്ക് അതിൻ്റെ അത് മനസ്സിലായില്ല. ഇങ്ങനെയൊക്കെ പറ്റിക്കുകയാണ്, കബളിപ്പിക്കുകയാണെന്ന് അവർ ചിന്തിച്ചില്ല. അവർക്ക് മിസ്റ്റേക്ക് പറ്റി, റോമിലുള്ളവർക്കും മിസ്റ്റേക്ക് പറ്റി. എങ്കിലും ഞാൻ ഒരു കാര്യം ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. 1968 തക്സിലും വചന ശുശ്രൂഷ ജനാഭിമുഖമായി ചൊല്ലാവുന്നതാണ് എന്ന് എഴുതിയിട്ടുള്ളൂ. അങ്ങനെ എഴുതിയെങ്കിലും പാറക്കാട്ടിൽ പിതാവ് എന്താ ചെയ്തത്? മുഴുവൻ കുർബാനും ജനാഭിമുഖമായി തുടങ്ങി. എഴുതിയതിന് വിപരീതമായി, എഴുതി പ്രസിദ്ധീകരിച്ചതിന് വിപരീതമായി, റോമിൽ നിന്ന് അംഗീകാരം കിട്ടിയതിന് വിപരീതമായി പാറക്കാട്ടിലെ പിതാവ് മുഴുവൻ കുർബാനും ജനാഭിമുഖമായി ചൊല്ലി. അപ്പൊ ഒരു ചോദ്യം, ഈ കുർബാന മുഴുവൻ ജനാഭിമുഖം ചൊല്ലാൻ പാറക്കാട്ടിൽ പിതാവിന് ആരാണ് അനുവാദം നൽകിയത്? അദ്ദേഹം ഒപ്പുവെച്ച് പ്രസിദ്ധം ചെയ്ത കൽപ്പനയ്ക്ക് വിരുദ്ധമായി അദ്ദേഹം തന്നെ പ്രവർത്തിച്ചെങ്കിൽ അത് തെറ്റായി കീഴ്വഴക്കം സൃഷ്ടിക്കുകയല്ലായിരുന്നോ? എറണാകുളം അതിരൂപതയും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഏതാനും രൂപതകളും ഈ അനുസരണക്കേട് ശീലമാക്കാൻ ഇത് കാരണമായി. ഈ ദുർമാതൃക, ഈ പാറക്കാട്ടിൽ പിതാവിൻ്റെ ദുർമാതൃക, അതാണ് പിന്നീട് ഈ എറണാകുളത്തിൻ്റെ പാരമ്പര്യം, ഞങ്ങളുടെ പൈതൃകം ഇല്ലേ? 30 40 50 ഞങ്ങളുടെ പൈതൃകമാണ് ജനാഭിമുഖ കുർബാൻ എന്ന് പറയുന്നത് ഈ ദുർമാതൃകയാണ്. ദുർമാതൃക, പാറക്കാട്ടിൽ പിതാവിൻ്റെ ദുർമാതൃക. ഈ ജനാഭിമുഖ കുർബാന അർപ്പിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് കർദിനാള് പാറക്കാട്ടില് മെത്രാന്മാരുടെയോ വൈദികരുടെയോ അൽമാരുടെയോ ജനഹിതം പരിശോധിച്ചിരുന്നോ? അദ്ദേഹം സ്വന്തം ഇഷ്ടം സഭയുടെ തീരുമാനമായി അടിച്ചേൽപ്പിക്കുകയല്ലായിരുന്നോ? ഈ സിനഡാലിറ്റി സിനഡാലിറ്റി എന്ന് പറയുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. പാറക്കാട്ടിലെ പിതാവ് സമർപ്പിച്ച തക്സയിലെ മിക്ക പരിഷ്കാരങ്ങളും പാശ്ചാത്യ സഭയിലെ ആരാധനക്രമത്തിൽ നിന്ന് കടമെടുത്തതാണ്. അതിനാൽ നിരവധി പരാതികൾ പൗരിത്വ തിരുസംഘത്തിന് ലഭിച്ചു. അതിനാൽ 1968 ഓഗസ്റ്റ് 1 പാറക്കാട്ടിൽ പിതാവ് ഇത് തുടങ്ങിയിട്ട് 1969 മെയ് 1 എന്നുവെച്ചാൽ ഒരു കൊല്ലം കഴിയുന്നതിന് മുൻപേ പൗരിത്വ തിരുസംഘം പാറക്കാട്ടിൽ പിതാവിനെ ഇങ്ങനെ അറിയിച്ചു, ഈ തക്സ കേവലം 2 പരീക്ഷണാർത്ഥം നൽകിയിരിക്കുന്നതാണ്, 2 അതിനാൽ ഇത് 69 പറയണേ, 70 ഇത് അവസാനിപ്പിക്കണം. പാറക്കാട്ടിൽ പിതാവ് തുടങ്ങിയ ഈ ദുർമാതൃക ഏതായാലും ഞങ്ങൾ 2 അനുവാദം തന്നുപോയി, ഞങ്ങൾക്ക് തെറ്റുപറ്റി,
അത് 70 വരെയാണ് ഉള്ളത്. 70 അവസാനിപ്പിക്കണം, 68 മുതൽ 70 വരെ രണ്ട് വർഷം. അതും പരീക്ഷണാർത്ഥം നൽകിയതാണ്. അനാഫറയിൽ ഒരു മാറ്റവും വരുത്താൻ പാടുള്ളതല്ല, അനാഫറയിൽ ഒരു മാറ്റവും വരുത്താൻ പാടുള്ളതല്ല. അതായത് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടുവെന്ന് തിരിച്ചറിഞ്ഞ തിരുസംഘം, പൗരത്വ തിരുസംഘം ആ തെറ്റ് തിരുത്താനുള്ള ശ്രമം നടത്തുകയാണ്. 1969 തന്നെ ഈ കുർബാന തക്സ 68 മുതൽ 70 വരെ മാത്രമേ അനുവാദമുള്ളൂ എന്ന് പറഞ്ഞ് നിജപ്പെടുത്തി. പലപ്പോഴും ചോദിക്കും, ചോദ്യത്തിന് ഉത്തരമാണ് ഇവിടെ, തെറ്റുപറ്റിയെങ്കിൽ എന്തുകൊണ്ട് വത്തിക്കാൻ പാറക്കെട്ട് പിതാവിനെ തിരുത്തിയില്ല? തിരുത്തി, തെറ്റുപറ്റിയത് തിരിച്ചറിഞ്ഞ ആ നിമിഷം തിരുത്തി. പക്ഷേ പാറക്കെട്ടിൽ പിതാവ് പരിശുദ്ധ സിംഹാസനത്തെ ധിക്കരിക്കാൻ തീരുമാനിച്ചു. ഇത് വലിയ നമുക്ക് പേടി തോന്നും അങ്ങനെ ചെയ്യുമ്പോൾ. പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരി തന്നെയല്ലേ ചെയ്യുന്നേ. നമ്മൾ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് 2021 മുതൽ നമ്മൾ കാണുകയാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പ 2 പ്രാവശ്യം കത്തെഴുതി, 1 പ്രാവശ്യം വീഡിയോയിലൂടെ പറഞ്ഞു, 1 പ്രാവശ്യം റോമായിലെ സീറോ മലബാർ അംഗങ്ങളുടെ പ്രസംഗത്തിൽ പറഞ്ഞു. എന്നിട്ട് ഒരു മാർപ്പാപ്പി അനുസരിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് മാർപ്പാപ്പി അനുസരിക്കേണ്ട കാര്യമില്ലെന്നല്ലേ അവർ പറയണേ? മാർപ്പാപ്പയുടെ കാര്യം പറഞ്ഞപ്പോൾ പറയും ഞങ്ങൾ സൂയിയൂരി സഭയാണ്, സ്വയാധികാര സഭയാണ്. സ്വയാധികാര സഭയുടെ മെത്രാനസിനോട് പറഞ്ഞാൽ പറയും അത് മാർപ്പാപ്പ പറയട്ടെ. മാർപ്പാപ്പ പറഞ്ഞാൽ പറയും അത് കത്തല്ലേ, കൽപ്പനയല്ലല്ലോ, അപ്പോ കൽപ്പന വരട്ടെ. അങ്ങനെ കൽപ്പന പറഞ്ഞു കഴിഞ്ഞ് വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ അല്ലേ, അത് രേഖാമൂലമല്ലല്ലോ. ഇങ്ങനെ തരത്തിനെ തരം വാക്ക് മാറി മാർപ്പാപ്പയെയും സഭയും ധിക്കരിക്കുന്ന പാരമ്പര്യം ജാത്യാലും തൂത്താർ പോകില്ല എന്നൊരു ചൊല്ലുണ്ട്. ഈ പാറേക്കാട്ടിൽ പിതാവിൽ നിന്ന് കിട്ടിയതാണ് പരിശുദ്ധ സിംഹാസനത്തെ മാർപ്പാപ്പയെ ധിക്കരിക്കുന്ന പാരമ്പര്യം. അത് ജാത്യാലുള്ളതാ, തൂത്ത പോകില്ല. അതുകൊണ്ടാണ് ഏകീകൃത കുർബാന, ഒരു കുർബാനെങ്കിലും ഏകീകൃത കുർബാന ചൊല്ലണമെന്ന് പറഞ്ഞപ്പോ ഷെഡ്യൂൾഡ് കുർബാന ചൊല്ലാതെ, പതിവുള്ള സമയത്തുള്ള കുർബാന ചൊല്ലാതെ, ഉച്ചക്ക് രാത്രി മഠത്തില് കന്യാസന മഠത്തില് ഇങ്ങനെ ചൊല്ലി എങ്ങനെയെങ്കിലും സഭയെ ധിക്കരിക്കുക, എങ്ങനെയെങ്കിലും നേതൃത്വം ധിക്കരിക്കുക, എങ്ങനെയെങ്കിലും മാർപ്പാപ്പയെ ധിക്കരിക്കുക, അങ്ങനെ ഞങ്ങളാണ് ദൈവത്തിന് മേലെ എന്ന് പ്രതിഷ്ഠിക്കുക. ഈ ചരിത്രം ഞാൻ പറയുന്നത് ഇത് മനസ്സിലാക്കാതെയാണ്. ഇത് ഈ ചരിത്രം ഈ ഔഷവിസ് എന്ന് പറഞ്ഞിട്ട് പോളണ്ടിൽ ഹിറ്റ്ലർ 1,100,000 പേരെ കൊന്ന ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ വാതക എഴുതി വെച്ചിരിക്കുന്ന വാചകം ജോർജ് സാന്തായാന എന്ന് പറയുന്ന ഗ്രന്ഥകാരൻ്റെയാണ്. ഞാൻ കൃത്യം ഓർക്കുന്നില്ല, എന്നാൽ ഏകദേശം സെൻസ് ഇങ്ങനെയാണ്. ചരിത്രം നമ്മൾ അറിയുന്നില്ലെങ്കിൽ ആ ചരിത്രത്തിൻ്റെ ഉള്ളിലൂടെ അടിമയായി കടന്നു പോകാൻ നമ്മൾ വിധിക്കപ്പെടും. ചരിത്രം നമ്മൾ അറിയുന്നില്ലെങ്കിൽ ആ ചരിത്രത്തിൻ്റെ ചരിത്രം നമ്മുടെ മേലെ ഒന്നുകൂടി അടിച്ചേൽപ്പിക്കപ്പെടും. ഇത് നമ്മൾ ചരിത്രം അറിഞ്ഞില്ലെങ്കിൽ, സീറോ മലബാർ സഭയിലെ അംഗങ്ങൾ ചരിത്രം അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പിന്നെയും അടിമകളാക്കപ്പെടും. ഒരു സംശയവും വേണ്ട. ഇപ്പം അതാണ് പ്രശ്നം. ഈ സൂയി യൂരിസ് എന്ന സഭ, അതായത് സ്വയം അധികാരമുള്ള സഭയായിട്ടും അധികാരം ഉപയോഗിക്കാൻ പറ്റാതെ പകച്ചു നിൽക്കുന്ന നേതൃത്വം, എന്തുകൊണ്ടാ? ഈ നേതൃത്വത്തിന് ചരിത്രം അറിയില്ല. ഉള്ളുകൊണ്ട് അവരും ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നു. അതായത് പാറേക്കാട്ടിൽ പിതാവ് ധിക്കാരം പരിശുദ്ധ സിംഹാസനത്തെ ധിക്കരിച്ചതുപോലെ ധിക്കരിക്കാൻ താല്പര്യപ്പെടുന്നു. എന്തുകൊണ്ട്? അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ചരിത്രം അറിയില്ല. ലിറ്റർജിയുടെ ചരിത്രം അറിയില്ല, സഭയുടെ രേഖകളുടെ ചരിത്രം അറിയില്ല. ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ രേഖകൾ, അതായത് 13 ലിയോ മാർപ്പാപ്പയുടെയും അതുപോലെ ജോൺ പുല്ലണ്ടമ്മൻ മാർപ്പാപ്പയുടെയും പിന്നെ 2 സൂനദോസിൻ്റെയൊക്കെ ആ കത്തോലിക്ക സഭയുടെ മതബോധനം, ഇങ്ങനെയുള്ള രേഖകളൊന്നും ഒന്നുകിൽ അത് വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ താല്പര്യമില്ല. ഇതാണ് പ്രശ്നം. അപ്പം സ്വയാധികാര സഭയായിട്ടും സ്വയം അധികാരം ഉപയോഗിക്കാൻ പറ്റാതെ പകച്ചു നിൽക്കുന്നതിന് കാരണം ചരിത്രപരമാണ്. ചരിത്രപരമായ മണ്ടത്തരത്തിൽ നമ്മൾ നിലനിൽക്കുന്നത് കൊണ്ടാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുന്ന കർത്താവ് പറഞ്ഞേ, ഞാൻ ഈ ചരിത്ര സത്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ ശരിക്കും സ്വതന്ത്രരാകാൻ വേണ്ടിയാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദൈവമക്കളുടെ സ്വാതന്ത്ര്യമാണ്. മാർപ്പാപ്പയെയും പരിശുദ്ധ സിംഹാസനത്തെയും പരിശുദ്ധ പൗരത്വ തിരുസംഘത്തെയും ലംഘിക്കുന്നതല്ല സ്വാതന്ത്ര്യം, മറിച്ച് വിശ്വാസത്തിൽ അനുസരിക്കുന്നതാണ്. ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അതാണ്. സ്നേഹത്തിന്റെ അടിമത്തമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. പൗലീസിലെ അങ്ങനെ പറയണേ ഗലാത്യ ലേഖനത്തിൽ. നമുക്ക് അത്തരം ഒരു ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തേക്ക് വരാൻ സത്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇതിന് ബാക്കി സത്യങ്ങളുണ്ട്, അത് നമുക്ക് നാളെ കേൾക്കാം.